ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടാബ് ഡേ. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ശ്രദ്ധേയമായ സ്വാഗതം. അപ്പോൾ നമ്മൾ പാലക്കാടിന്റെ വ്യത്യസ്ത നമ്മൾ തേടിയുള്ള യാത്ര നമ്മൾ വീണ്ടും ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാഗമണ്ണൊക്കെ പോയി വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ പാലക്കാടേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ അന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാടിന്റെ വേറൊരു വ്യത്യസ്തമായ സ്ഥലത്താണ് ചിറ്റൂര്. പാലക്കാടിലെ വേറൊരു വ്യത്യസ്തം, നമ്മൾ ആലത്തൂരും മറ്റെവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രകൃതി രമണീയമായ വേറൊരു സ്ഥലമാണ് ചിറ്റൂര്. ചിറ്റൂര് നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഒരു മല കയറാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ വണ്ണാമടയ്ക്ക് തൊട്ട് അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. കുന്നം പിലാരി ഹിൽസ് എന്നാണ് എന്റെ പേര്. അപ്പൊ നമുക്കിനി അവിടേക്ക് പോണ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ഒരു പാലത്തിന്റെ അവിടെയായിരുന്നു. ഈ പുഴ നമ്മൾ പോകുന്നത് ചിറ്റൂര് പുഴയാണെന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും അവിടേക്ക് പോണ മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അവിടെ പോയിട്ട് നമ്മൾ മല കയറി ഒരു അമ്പലത്തിൽ പോകണം. അമ്പലത്തിന്റെ അടുത്തുനിന്ന് ഒരു ഡാമും കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മളൊരു വീഡിയോ കണ്ടിട്ട് നമ്മൾ എടുത്തതാണ്ട്ടോ സംഭവം. വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് വരാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പൊ എന്തായാലും പാലക്കാടിന്റെ വ്യത്യസ്തമായ യാത്രയിൽ നിങ്ങളും കൂടി ചേരുക. ഇനി നമ്മൾ കുറച്ച് ചിറ്റൂര് യാത്രയ്ക്ക് പോലെ. കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇടവഴി കൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കപ്പെടില്ല, ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഈ അമ്പലത്തിന്റെ തൊട്ട് ബാക്ക് കൂടെ തന്നെ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമുക്ക് മേലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ മെയിനായി ശ്രദ്ധിക്കേണ്ടത് അവിടുന്ന് റെയിൻ റോട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ ഇറങ്ങി തന്നെ നമുക്ക് അമ്പലം കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ സ്റ്റെപ്പ് ഉണ്ട്, അതിൽ കൂടെ മേലേക്ക് കയറി പോകണം. അപ്പൊ നമുക്ക് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് പോട്ടെ. എന്താ സംഭവം വെച്ചാൽ നമ്മളങ്ങനെ ഈ മലയൊക്കെ കയറി വന്നുട്ടാ, വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 10-40 സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ കുറച്ച് പാറയിൽ കൂടി കയറാണ്ട് വലിയ കയറാനോ വലിയ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല. മാരിയമ്മയുടെ ഒരു ക്ഷേത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ വന്നപ്പോൾ അവിടെ
തുടങ്ങണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മേലായത് തന്നെ അത്ര പബ്ലിസിറ്റി ഒന്നും ഇല്ല, പിന്നെ അത്ര ആൾക്കാരൊന്നും വരില്ല, ചെറിയൊരു അമ്പലമാണ്. അപ്പോൾ എന്തായാലും അവിടെ വന്നിട്ട് അവർ ഇതൊക്കെ ചെയ്യണേ ഉള്ളൂ, പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തൊട്ട് മേലേക്ക് ഇങ്ങനെ വന്നാണ് കേട്ടോ. തൊട്ട് മേലേക്ക് വന്നപ്പോൾ നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവില്ല, ഇതിന് ചുറ്റും കാണുന്നത് എൻ്റെ ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്ന മൊത്തം തെങ്ങും തോപ്പാണ്. അതായത് ഫുള്ള് തെങ്ങും തോപ്പാണ്, നല്ല മനോഹരമായി നിൽക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതായത് ചിറ്റൂർ വന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കള്ള് ചെത്തുന്ന സ്ഥലമാണ് ചിറ്റൂർ പാലക്കാട് ജില്ലയിൽ. ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാവരുടെയും കള്ള് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ തെങ്ങ് ഇവിടെയുള്ള ഏറ്റവും കൂടുതൽ സ്ഥലമാണ് കേട്ടോ. ഇവിടെ നോക്കി കാണാൻ പറ്റും അതിമനോഹരമായി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ഒരു വ്യൂ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നത് അനുഭവിച്ചെത്തന്നെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുന്ന് കുറച്ച് അപ്പുറത്ത് വയ്ക്കുന്ന ഒരു ഡാമും കൂടി ഉണ്ട്. ആ ഡാം നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ പോകണം. ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതിൽ കാണുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തായാലും ഡാമിലേക്ക് ഒന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് കുറച്ച് ദൂരം എത്തുമെന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു അതും കൂടി പോകണം. അപ്പം എന്തായാലും ഈ പ്രകൃതി മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. അതായത് ഇത്ര നേരത്തെ ഞങ്ങളിവിടെ വന്നിട്ട് ഇത് കാണുമ്പോൾ നല്ല തണുപ്പും എല്ലാം കൊണ്ട് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെ പക്ഷികൾ കഴുകനൊക്കെ ഇവിടെ പറന്ന് നമ്മൾ അടുത്ത കൂടെ പോകണം. അപ്പം എന്തായാലും ഈ ഒരു കാഴ്ച നിങ്ങൾ കാണും, വ്യത്യസ്തമായ കാഴ്ചകൾ. നമ്മളിങ്ങനെ മലയൊക്കെ കയറി അമ്പലമൊക്കെ പോയി തൊഴുത് അവിടുത്തെ മനോഹരമായ കാഴ്ചകളില്ല, വ്യത്യസ്തമായ കാഴ്ചകളില്ല. തെങ്ങും തോപ്പിന്റെ സംഭവം ഞാൻ നിങ്ങളുടെ പറഞ്ഞു. പിന്നെ കഴുകൻ, ഞാൻ എനിക്ക് പ്രത്യേകം തോന്നിയത് ഒരു കഴുകന്റെ സംഭവങ്ങൾ വെച്ചാൽ മൂന്ന് നാല് കഴുകന്മാര് നമ്മുടെ കയ്യത്തിൻ ദൂരത്ത് കൂടെയൊക്കെ പറന്നു പോകണം. അത്രയും മനോഹരമായ കാഴ്ചകളായിരുന്നു. പിന്നെ നമ്മൾ ഒരു കുറെ പൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, താമര ഒക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു മേലത്തെ കണ്ടത്. അങ്ങനെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു നമ്മൾ തൊട്ട് താഴെ അമ്പലത്തിൻ്റെ തൊട്ട് താഴെ വന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞപ്പോഴാണ് നമ്മൾ തെങ്ങും തോപ്പാണ് കേട്ടോ അവിടെ സംഭവം. നമ്മുടെ തെങ്ങും തോപ്പാണ്. അപ്പോൾ ഇവിടെ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യത്യസ്തത എനിക്ക് തോന്നിയത് അനുഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ സങ്കരയിനും തെങ്ങുകളുണ്ട്, ഒരുപാട് ഹൈറ്റൊന്നുമില്ല. നമ്മുടെ വീട്ടിനടുത്ത് പോലെ പടകൂറ്റം ഹൈറ്റൊന്നുമില്ല, ചെറിയ ചെറിയ തെങ്ങുകളിൻ്റെ അടിയിൽ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അതിൻ്റെ മേലേക്ക് നോക്കി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, കറക്റ്റായിട്ട് നോക്കിക്കോളും. അതുകൊണ്ട് ഇവർ ഒരു ചെത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടുത്തെ തെങ്ങുകൾ യൂസ് ചെയ്യുന്നത്. അതായത് കള്ള് ചെത്താണ് ഇവിടുത്തെ മെയിൻ ആൾക്കാരുടെ ഇത്. അതിനാണ് ഇത്രയും തെങ്ങുകൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് എല്ലാവർക്കും കേരളത്തിലെ പല ഭാഗത്തേക്കും കള്ള് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചയാണ് ഇവിടുത്തെ മെയിനായിട്ട് പറയാനുള്ളത്.
പിന്നെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഇന്നും പറയാനില്ല. അത്രയും വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു ചിറ്റൂരിൽ വന്നിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ തൊട്ട് താഴെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തട്ടെ. ഇതുപോലെയുള്ള വ്യത്യസ്തമായ സ്ഥലങ്ങൾ നിങ്ങളുടെ അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുക, ഞങ്ങൾ അവിടെ വന്ന് ഇതുപോലെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെള്ളൈക്കിന് കൂടി ഇനാമൽ ചെയ്യുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാമെന്ന ശുഭപ്രതീക്ഷയുടെ ഇസ്മി അനൂപ്. എല്ലാവർക്കും ബൈ ബൈ.